ക്ഷേത്രം തകർത്ത് പണിത മറ്റൊരു പള്ളിക്കൂടി വിവാദത്തിൽ. ഞാൻ വാപ്പയ്ക്ക് പിന്നാലെ മധ്യപ്രദേശിലെ ധാറിൽ ബോംശാല ക്ഷേത്ര സമുച്ചയമാണ് വിവാദത്തിൽ പെട്ടിരിക്കുന്നത്. ഇവിടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സർവേ ആരംഭിച്ചു. ഹിന്ദു ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ അവിടെയുണ്ടെന്ന ഹർജി ശാസ്ത്രീയ പരിശോധന നടത്തുവാൻ മധ്യപ്രദേശ് ഹൈക്കോടതി മാർച്ച് 11 ഉത്തരവിട്ടിരുന്നു. മുസ്ലിങ്ങളും ഹിന്ദുക്കളും കമൽ മൗല മസ്ജിദിലും വാഗ്ദേവി ക്ഷേത്രത്തിലും തങ്ങളുടെ അവകാശവാദം ഉന്നയിച്ചതോടുകൂടി ഈ പ്രദേശം ഒരു തർക്കഭൂമിയായി മാറി. തുടർന്നാണ് ആർക്കിയോളജിക്കൽ സർവേ സംഘം ഇവിടേക്ക് എത്തിയത്. സരസ്വതി ദേവിയുടെ ക്ഷേത്രമാണ് ഇത് എന്നാണ് ബോംശാലയിലെ ഹിന്ദുക്കൾ അവകാശപ്പെടുന്നത്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പരിഗണിച്ച് 2003 ഏപ്രിൽ 7 ബോംശാലയിൽ ഹിന്ദുക്കൾക്കും ആരാധന നടത്താമെന്ന് കോടതി ഉത്തരവിട്ടു. അതുപോലെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഇവിടെ നമാസ് നടത്താൻ മുസ്ലിങ്ങൾക്കും അനുമതി നൽകി. കമൽ മൗല മസ്ജിദായാണ് മുസ്ലിങ്ങൾ ഇതിനെ കാണുന്നത്. ബോംശാല സരസ്വതി ക്ഷേത്രമാണെന്നും 13-14 നൂറ്റാണ്ടുകൾ ഇവ പൊളിച്ച് മസ്ജിദാക്കി മാറ്റുകയായിരുന്നു എന്നും സൂചിപ്പിക്കുന്ന അതിന്റെ തെളിവുകൾ കെട്ടിടത്തിന്റെ പരിസരത്തുനിന്നും ഇപ്പോൾ നമുക്ക് കാണാം. ക്ഷേത്രം തകർത്താണ് നിലവിലെ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പരിശോധനയിലൂടെ ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ബോംശാലയ്ക്ക് മേലുള്ള അവകാശവാദം ഉന്നയിക്കുന്നതിനായി യന്ത്രങ്ങൾ, സംസ്കൃതം, പാലി ലിഖിതങ്ങൾ, സ്തംഭങ്ങളിലെ ദേവീദേവന്മാരുടെ ചിത്രങ്ങൾ എന്നിങ്ങനെയുള്ള ഡിസൈൻ സവിശേഷതകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഈ ഹിന്ദു സവിശേഷതകൾ അവയുടെ യഥാർത്ഥ സ്വഭാവം മറച്ചുവെക്കാൻ മനഃപൂർവ്വം ശ്രമിക്കുന്നു എന്നാണ് ഇപ്പോൾ തദ്ദേശവാസികൾ പറയുന്നത്. സി ന്യൂസ്, കോഴിക്കോട്.